Hi friends, I am going to show you a recipe for a simple item. I am going to show you a broiler broiler chicken. I am going to show you a fork. I am going to show you a masala. I am going to show you a masala. I am going to show you a masala. പറഞ്ഞുകൊടുക്കുക പിന്നെ അല്ലെങ്കിൽ വപ്പട കോഴി കൊണ്ടുവന്ന് ഊട്ടി കൊടുത്താലും മതി. അപ്പോൾ ഇതിക്ക് അധികം തക്കാളി വലിയുള്ളി ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിക്ക് ആവശ്യമുള്ളത് ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് റെഡ് കളർ യൂസ് ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് യെല്ലോ കളർ യൂസ് ചെയ്യാം. പിന്നെ സ്പൈസസ് ആയിട്ടുള്ളത് കറാമ്പൂവ്, പിന്നെ ഒരു അര ടീസ്പൂണ് നമ്മളെ ഗരം മസാല, പിന്നെ അതുപോലെ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. മൂന്ന് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അതിൽ ആറ് പീസ് ഉണ്ടാവും. പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു, പിന്നെ ചെറിയ ജീരകം. പിന്നെ ചെറിയ ജീരകമാണ് വേണ്ടത്. പിന്നെ സൺഫ്ലവറിൻ്റെ ഓയിൽ. ഇതിന് മെയിനായിട്ട് സൺഫ്ലവറിൻ്റെ ഓയിലും മാഗി ക്യൂബും ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ ചിക്കനൊക്കെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളെ സ്പൈസസൊക്കെ ഇട്ടെടുക്കുകയാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി, ഞാൻ പറഞ്ഞല്ലോ കളറ് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന്, വേണ്ടവർക്ക് അത് യൂസ് ചെയ്യട്ടോ. പിന്നെ ഞാൻ ഈ മാഗി ക്യൂബൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിൽ എണ്ണയിലൊക്കെ ആകുമ്പോൾ കലങ്ങി കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. പൊടിച്ചിട്ടാൽ പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലോട്ട് ഒരു അര ലിറ്ററോളം സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, സൺഫ്ലവർ ഓയിൽ മാത്രമേ നമുക്കിതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെ വേണം. എന്നിട്ട് ഇതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. എണ്ണ കൂടി നിങ്ങൾ പേടിക്കേണ്ട, നമുക്കിതിൽ പൊരിച്ചെടുക്കാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ ദമ്മിട്ടതിന് ശേഷം ഇങ്ങനെ എണ്ണ ഊറി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു കയ്യിൽ വെച്ചിട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിൽ ഉപ്പ് യൂസ് ചെയ്യണേ കേട്ടോ, ഈ മാഗി ക്യൂബത്തെ ഉപ്പ് തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ അപ്പത്തിന് ബസുമതി അരി എന്താണ് കഴുകിയിട്ട് വെള്ളം തിളച്ചപ്പോൾ അതിലിട്ട് കൊടുത്തിട്ട് അതിക്ക് ഒരു മൂന്ന് കറാമ്പട്ട, പിന്നെ ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് ടീസ്പൂണോളം ഓയിൽ. അതൊന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ അരിയൊന്ന് വെന്തപ്പോൾ ഞാൻ ഒരു നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചിക്കന് നമ്മളെ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കണ്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം വെന്തപ്പോൾ ഒന്ന് കണ്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടല്ലോ എണ്ണയൊക്കെ നല്ലോണം ഉണ്ട്. പക്ഷേ ഈ എണ്ണയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇനി അധികം എണ്ണ യൂസ് ചെയ്യാൻ വയ്യാത്തവർ അതിന് എണ്ണ ലാസ്റ്റ് നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം ചോറ് മാറ്റുമ്പോൾ അതിൻ്റെ അടിയിലുണ്ടാവും ഊറി നിൽക്കുന്നത്. അത് നമുക്ക് എൻ്റെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് എന്താണ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മറുഭാഗം നല്ല ചുവപ്പ് കളറിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ബിരിയാണിയുടെ ചെമ്പിലാട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ നമ്മളെ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നല്ല സൂപ്പറായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ചോറ് ഒരു 90% വേവായി കിട്ടണം. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കുറച്ച് മുളക് വിതറി കൊടുത്തിട്ടുണ്ട്, പച്ചമുളക്. ഇനി ബാക്കിയുള്ള ചോറും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് 2 കിലോ അരിയുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ദമ്മാക്കി കിട്ടണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇനി മുളക്, നേരത്തെ അടിയിൽ കുറച്ച് മുളക് ഇട്ടിട്ട് ഇനി അതിൻ്റെ മുകളിൽ ഇങ്ങനെ മുളക് വെച്ച് കൊടുക്കുക. അതിൻ്റെ നടുവ് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ മുളകിൻ്റെ ഒക്കെ. അപ്പോൾ അതിങ്ങനെ വെച്ച് ഓട്ടി കൊടുക്കുക.
പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു പാത്രത്തിലൊരു 2 ടീസ്പൂണോളം കലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടതിന് മേലെ നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ്, നമ്മളെ ചോറിന് ഒരു നല്ലൊരു കളറും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കളറ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഫുഡ് കളറ് അതുപോലെ മഞ്ഞളും ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുളകൊക്കെ ഊട്ടി വെച്ചിട്ട് സ്മോക്കിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കണയിലെടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇനി ഞാൻ ഫോയിൽ പേപ്പറായിട്ടാണ് അത് അടച്ചു കൊടുക്കണത്. ഫോയിൽ പേപ്പറായിട്ട് അടച്ചെടുത്താലേ നമുക്ക് നമ്മളെ ആവിയുടെ വെള്ളം ഉണ്ടാവില്ല, ഇതിനകത്തെ ആവിയിലത്തെ വെള്ളം അതിലേക്ക് പോവാതെ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം അടച്ചു കൊടുക്കുക, അതിൻ്റെ എന്താണ് പുകയൊന്നും പുറത്ത് പോവാതെ അടച്ച് കൊടുക്കണം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു തട്ടും കൂടെ വെച്ച് കൊടുക്കണ്ട കേട്ടോ. തട്ട് വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ചിക്കല്ല് കയറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് കല്ല് വേണമെങ്കിലും കയറ്റിയേക്കാം. അപ്പോൾ ഞാൻ ദമ്മക്കൊന്നൊരു 10-15 മിനിറ്റിന് ശേഷം ഒന്ന് പൊട്ടിച്ചെടുക്കാണ്. അപ്പോൾ കണ്ട അതിൻ്റെ മുകളിലൊക്കെ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചോറിലോട്ടാവാതെ ഒന്ന് എടുത്ത് മാറ്റുക. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചോറ് വേറെയും വേറെ ആക്കിയതിന് ശേഷം നമുക്കതിന് ഇറച്ചി കൊണ്ട് ചിക്കനും എടുത്ത് മാറ്റണം. എന്നിട്ട് അതിലോട്ട് ഈ ചോറിട്ടിട്ട് ആ മസാലയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എണ്ണയിലൊക്കെ ഒന്ന്. അപ്പോൾ ഞാനിവിടെ ചോറൊക്കെ ഒന്ന് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.